ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നത്, മത്തനും പയറും അരിശേരി. ഈ ഓണത്തിന് നിങ്ങളിത് ട്രൈ ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മത്തനും പയറും അരിശേരി ഉണ്ടാക്കിയാൽ. തേങ്ങ അത്തച്ചിരി കേട്ടോ, എന്നാലേ ഉള്ളൂ മത്തന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മത്തൻ അരിശേരി ഉണ്ടാക്കുമ്പോൾ നല്ല പച്ച മത്തനാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മത്തനായതുകൊണ്ട് ഞാൻ തൊലി വല്ലാതെ കളയാതെയാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ പയറ് നമുക്ക് കുതിർത്തി വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ് മത്തനും പയറും കോമ്പിനേഷൻ, അടിപൊളി. മത്തൻ മുറിച്ചിട്ട് വരാം, പയറ് ഞാൻ കഴുകി വെച്ചിട്ട് കുതിർത്താതെയാണ് ഞാൻ വേവിക്കുന്നത്. രണ്ട് വിസിൽ മൂന്ന് വിസിൽ വയ്ക്കുന്നത് പയറ് വെന്തോളും. നല്ല പച്ച മത്തനാണ് കേട്ടോ. പച്ച മത്തനാകുമ്പോൾ നമുക്ക് തൊലി കളയാതെ തന്നെ യൂസ് ചെയ്യാം. ഇന്ന് നമുക്ക് എന്നാൽ മത്തൻ അരിശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. റെസിപ്പിയിലേക്ക് പോകാം. മത്തൻ മുറിച്ച് വന്നു കുക്കറിലേക്ക് ഇട്ടു. കുക്കറിലാണ് വേവിക്കുന്നത്. വെള്ളം അധികം വേണ്ട, നമുക്ക് അരിശേരിക്ക് അത്ര അധികം വെള്ളം വേണ്ടല്ലോ, അത് അനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് ഇനി വേവിച്ചെടുക്കാം. കുക്കറടുപ്പത്ത് വെച്ചു, സ്റ്റവടുപ്പിച്ചു. ഒരു വിസിലിന് നമുക്ക് അതെടുക്കാം കേട്ടോ. മറ്റേ കുക്കറിൽ പയർ വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലായിരുന്നു വെച്ചത്. മത്തൻ വെന്തു, നമുക്ക് അതെടുക്കാം. പയറും വെന്ത് കഴിഞ്ഞു. ഹൈ ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ വയ്ക്കാം. ഞാൻ നാല് വിസിലാണ് വെച്ചത്. ഒരു മുറി തേങ്ങ ചെറുകിട്ട് വരാം. അരിശേരിക്ക് വേണ്ടി നമുക്ക് തേങ്ങ, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. പകുതി മുറിയാണ് കേട്ടോ ചെറുകിയത്. ബാക്കി കുറച്ച് നമുക്ക് വറുത്തിടാൻ വേണം. മൊത്തത്തിൽ ഒരു മുറി ഫുൾ എടുക്കുന്നില്ല ഞാൻ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം. ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് അരിശേരി ഉണ്ടാക്കുന്നത്, പലരും പല വിധത്തിൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരാം. മത്തന് ഇട്ടു കേട്ടോ. മിക്സിയിൽ അരച്ചു കൊണ്ടുവന്ന് അത് മുഴുവൻ ഒഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞളും മുളകും കൂടെ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. എന്ന് വെച്ചാല് ഇത് പച്ചമുളക് അരച്ചുകൊണ്ട്, കുരുമുളകും പച്ചമുളകൊക്കെ അരച്ചോണ്ട് അധികം എരിവ് വേണ്ട കേട്ടോ. പിന്നെ പച്ചക്കറി അല്ലേ, അപ്പൊ ഇതിന് എരിവ് ഉണ്ടാവും. പിന്നെ ഈ കുറച്ച് ഉപ്പിടാം. വേവിച്ച് വെച്ച പയറുണ്ടായിരുന്നില്ലേ, അതും കൂടി മത്തനിലിട്ട് ഇളക്കിയിട്ടാം. ഹെൽത്തി ഡിഷാണ്. മത്തനും പയറും പൊരിച്ചേരി കെടി, കുറച്ച് തേങ്ങ വറുത്തിച്ചേരുന്ന് ഇത് നമുക്ക് എടുക്കാം. കടയിൽ എടുത്തു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടു. തേങ്ങ നമുക്ക് വറുത്തിട്ട് കറിയിലേക്ക് ചെയ്യാം. തേങ്ങ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടോ. വറുത്ത തേങ്ങ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു ലാസ്റ്റ്, അതിൻ്റെ മുകളിൽ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റിൽ മത്തനും പയറും അരിശേരി റെഡിയായി. എൻ്റെ ചാനൽ മിനീസ് അടുക്കള സബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ലൈക്കനും ഓളും അടിക്കാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീണ്ടും കാണാം.